കോവിഡിൻ്റെ മറവിൽ ചൈന ലോക രാജ്യങ്ങളെ വിഴുങ്ങുകയാണ് ലോകത്തിലെ ഒന്നാമത്തെ സൈനിക സാമ്പത്തിക ശക്തിയായി ചൈന കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പറയുന്നത് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്രംപ് തൻ്റെ പഴയ ആരോപണങ്ങൾ ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഒന്നാം നമ്പർ രാജ്യത്തെ തകർക്കാനായി ചൈന ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ജൈവ ആയുധമാണ് കോവിഡ് നയൻറ്റീൻ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആവർത്തിച്ചത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ നിലപാട് തന്നെയാണ് ആ നിലപാട് ഇന്ന് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ ചൈനീസ് വൈറസ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കൊണ കോവിഡ് നയൻറ്റീനെ തുടക്കത്തിൽ പരാമർശിച്ചത് അതേ പരാമർശം തന്നെ അദ്ദേഹം ഇന്ന് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി ചൈനീസ് വൈറസ് ആണ് കോവിഡ് നയൻറ്റീൻ എന്ന് തന്നെ ട്രംപ് ആവർത്തിച്ചു പറയുന്നു അതായത് ചൈന ഒരു കുരു കുറുക്കുവഴിയിലൂടെ ലോകത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാനായി മെനഞ്ഞെടുത്ത അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു വൈറസാണ് കോവിഡ് നയൻ്റീൻ എന്ന തൻ്റെ പഴയ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി മാത്രമല്ല ചൈനയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുകയാണ് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ന് മാത്രം രണ്ട് കരാറുകൾ റദ്ദാക്കിയതായും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു പക്ഷേ അമേരിക്ക റദ്ദാക്കിയ ചൈനയുടെ കരാറുകൾ പരിശോധിച്ചാൽ അതിൽ വമ്പൻ കരാറുകളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ചൈന അത്തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനാണ് എല്ലാ രാജ്യങ്ങളിലും കരാറിൽ ഒപ്പിടുമ്പോൾ മുന്നോട്ട് വയ്ക്കാറുള്ളത് അത്തരം ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിൽ ചൈന മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള വ്യവസ്ഥകൾ അതാണ് ചൈനയുടെ വ്യാപാര കരാറിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലുള്ള വിലക്കുകളും നിയന്ത്രണങ്ങളും മാത്രമേ അല്ലെങ്കിൽ പിൻവലിയലും മാത്രമേ കരാറുമായി ബന്ധപ്പെട്ട് ഏതൊരു രാജ്യത്തിനും ചൈനയോട് ചെയ്യാനാകുന്നുള്ളൂ അത് തന്നെയാണ് അമേരിക്കക്കും ചെയ്യാനാകുന്നുള്ളു ചില കരാറുകൾ മാത്രമേ റദ്ദാക്കാൻ കഴിയുകയുള്ളൂ മറ്റ് ബഹുഭൂരിപക്ഷം കരാറുകളും ചൈനയുമായി ഉണ്ടാക്കിയ കരാറുകളും റദ്ദാക്കാനാവാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അതായത് ചൈനയുടെ ആധിപത്യം തങ്ങളുടെ രാജ്യത്തു പോലും വന്നു ചേരുന്നു അത് ട്രംപ് നേരത്തെ പറഞ്ഞതാണ് തങ്ങളുടെ യുവാക്കൾക്കിടയിൽ ചൈന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും അവരെ ചൈനീസ് പക്ഷപാതികളാക്കി മാറ്റുകയും ചെയ്യുന്നുവെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം ആ നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നു അമേരിക്കയെ വിഴുങ്ങുന്ന വ്യാളിയായി ലോകത്തെ വിഴുങ്ങുന്ന വ്യാളിയായി ചൈന മാറുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് കോടിക്കണക്കിന് ജനങ്ങളാണ് അമേരിക്കയിൽ കോവിഡ് മൂലം നരയിക്കുന്നത് ഏറ്റവും കൂടുതൽ മരണസംഖ്യയും അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളതും അമേരിക്കയിലാണ് അതേസമയം ചൈന ചൈനയുടെ ഇപ്പോഴത്തെ കോവിഡിന്റെ സ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയൊന്നുമില്ല ചൈനീസ് സർക്കാർ പറയുന്നതിന് അപ്പുറത്തേക്ക് ആ കണക്കുകൾ ശരിയാണോ ചൈനയിൽ യഥാർത്ഥത്തിൽ കോവിഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല കാരണം ചൈനീസ് സർക്കാർ പുറത്തുവിടുന്ന കണക്കിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രാജ്യത്തിന് നുഴഞ്ഞു കയറി ചെന്ന് കണ്ടുപിടിക്കാൻ തക്ക സംവിധാനമൊന്നും ഒന്നും തന്നെ ചൈനയിലില്ല അത്രമാത്രം ഇരുമ്പ് മറക്കുള്ളിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന അതുകൊണ്ട് ചൈന പറയുന്ന കാര്യം മാത്രമേ ലോകത്തിന് വിശ്വാസ്യതയുള്ളൂ ഇനി ഡബ്ല്യു എച്ച് അടുത്ത ആഴ്ച ചൈനയിലേക്ക് വരാനിരിക്കുകയാണ് ഡബ്ല്യു എച്ച് ഒയുടെ പ്രത്യേക വിദഗ്ധ സംഘം ചൈനയാണ് കോവിഡിൻ്റെ ഉറവിടം എന്നുള്ള ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നറിയാനാണ് ഡബ്ല്യു എച്ച് ഈ വിദഗ്ധ സംഘം ചൈനയിലേക്ക് അടുത്താഴ്ച വരുന്നത് ആ വിദഗ്ധ സംഘമെത്തി ചൈനയിലെ വുഹാൻ പ്രവിശ്യയടക്കം പരിശോധിക്കും ചൈനീസ് അധികൃതരുമായി ഡബ്ല്യു എച്ച് ഒ വിശ വിശദാംശങ്ങൾ ആരായും ചൈനയാണോ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെ ഇതിൻ്റെ ഉറവിടം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഇതര രാജ്യങ്ങളും ആരോപിക്കുന്നത് പോലെ കോവിഡിൻ്റെ ഉറവിടം ചൈനയാണോ തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം തന്നെ ഡബ്ല്യു എച്ച് ഒ ചോദിച്ച് അറിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അതിനെയും ഡൊണാൾഡ് ട്രംപ് ഇന്ന് വിമർശിക്കുകയുണ്ടായി കാരണം ഡബ്ല്യു എച്ച്ഒ എന്ന് പറയുന്നത് ചൈനയുടെ വെറും കളിപ്പാവ മാത്രമാണ് ചൈന പറയുന്നതിന് അപ്പുറത്തേക്ക് ഡബ്ല്യു ഈ പ്രത്യേക സമിതിക്ക് പോകാനാകില്ല എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ലോകത്തെ മുഴുവൻ വിഴുങ്ങുന്ന അല്ലെങ്കിൽ കോവിഡ് പരത്തിക്കൊണ്ട് ലോകത്തിലെ ഒന്നാം ലോക രാജ്യമായി മാറാനുള്ള ഒരു കുറുക്ക് വഴിയാണ് ചൈന തിരഞ്ഞെടുത്തത് ചൈന ലോകത്തെ വിഴുങ്ങുന്നുവെന്ന് പറയുന്നത് മറ്റാരുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശക്തിയും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുമായിട്ടുള്ള അമേരിക്ക തന്നെയാണ് അവരുടെ നിസ്സഹായതയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കിലൂടെ പുറത്തു വരുന്നത് ചൈന എത്രത്തോളം അമേരിക്കയ്ക്ക് മേൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ